ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുഴലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല എളുപ്പമാണ്. നമ്മൾ തൃശ്ശൂർ സൈഡിലൊക്കെ കുറച്ച് വലിപ്പത്തിലുള്ള കുഴലപ്പമാണ്. അത് കുറച്ച് എക്സ്പീരിയൻസ് വേണം അത് തയ്യാറാക്കാനായിട്ട്. പക്ഷേ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. കുഴപ്പം തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിത് വെള്ളം ചേർത്തിട്ടല്ല കേട്ടോ അരയ്ക്കുക. നമ്മളിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകല്ലേ, കറിജീരകം എന്ന് പറയില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നാളികേരം വേണം കേട്ടോ. അതിന് ഞാനിവിടെ 1 കപ്പ് ചിരകിയിട്ടുള്ള നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിക്കാതെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകം കൂടിയിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ അവിയലിനൊക്കെ ഒന്ന് ചതച്ചെടുക്കില്ല, ഒതുക്കിയെടുക്കുക എന്ന് പറയില്ല, അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മാവ് തയ്യാറാക്കാനായിട്ട് നോക്കാം. അതിന് ഞാനിവിടെ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുഴയ്ക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതുപോലെ കുറച്ച് വലിയ പാത്രം എടുത്താൽ നമ്മുടെ കിച്ചൺ ടോപ്പ് അങ്ങനെ മാവൊന്നും പോയി വൃത്തിയാടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വറുത്തിട്ടുള്ള 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ അപ്പം ഇടിയപ്പം എന്നൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, വറുത്തിട്ട് വെച്ചിട്ടുള്ളത്, ആ ഒരു പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് 2 കപ്പ് പൊടിക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് വെച്ചിട്ടില്ലേ, നാളികേരം കൂടി ചേർത്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറുത്ത എള്ളല്ലേ, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള 2.5 ml ടീസ്പൂണാണ് കേട്ടോ. അതാണ് 2 വട്ടം ഞാൻ എള്ള് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നാണ് കേട്ടോ ഞാൻ 2 കപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി വേണമെങ്കിൽ നമുക്ക് തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ച് പാടാണ്, കാരണം നല്ല ചൂടായിരിക്കും. പാത്രത്തിൻ്റെ ചൂടും പൊടിയുടെ ചൂടും വെള്ളത്തിൻ്റെ ചൂടും എല്ലാം കൂട്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമേ കുഴക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് ആ ചൂടൊന്ന് കുറയണ വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ കൈവച്ചിട്ട് നമുക്ക് കുഴയ്ക്കാൻ പാകത്തിനായിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ആ ചൂടൊന്നും ആറിക്കഴിഞ്ഞാൽ നമുക്ക് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ മുക്കിയിട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് ചൂടുള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നാളികേരത്തിൻ്റെ ഉള്ളിയുടെയൊക്കെ നനവുണ്ടാവില്ല, അപ്പോൾ നമുക്കിത് മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചൂടുണ്ടെന്നുണ്ടെങ്കിൽ കൈയൊന്ന് പച്ചവെള്ളത്തിൽ മുക്കിക്കൊടുക്കാം. അങ്ങനെ നല്ല ചൂടോടുകൂടി തന്നെ നമ്മളിത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് എടുത്തു വയ്ക്കാം, ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കുഴപ്പത്തിൻ്റെ ഷേപ്പിൽ തയ്യാറാക്കാം കേട്ടോ. അത് നമുക്ക് 2-3 തരത്തിൽ അതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് നമ്മുടെ കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മുടെ ചൂണ്ടുവരലും വെച്ചിട്ട് ചെയ്യുന്നതാണ്, അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ 1-ാമത്തെ രീതിയിൽ കാണിക്കുന്നത്. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. എണ്ണ കയ്യിലെപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് വെളിച്ചെണ്ണ നന്നായി തേച്ചോളൂ, അതിനൊട്ടും മടി വിചാരിക്കേണ്ട. നന്നായി വെളിച്ചെണ്ണ വേണം. മാവ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പാക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. ഇനി നമുക്കിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ചൂണ്ടുവരലിൽ തന്നെ നന്നായിട്ട് മെഴുക്ക് വരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് 2 എഡ്ജും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു ഷേപ്പിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ. കനം കൂടരുത്. കനം കൂടിക്കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടാനും ബുദ്ധിമുട്ടാവും. പിന്നെ ചിലത് പെട്ടെന്ന് മൂത്ത് വരും, ചിലത് അത് കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ പലതും പല രീതിയായി പോവും. അതുകൊണ്ട് കനം കുറച്ച് തന്നെ ഇതുപോലെ ചെയ്തെടുക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ പരത്തിയിട്ട് 2 എഡ്ജും നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇത് തുറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി 2-ാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറില്ലേ, അത് ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് തേക്കണം കേട്ടോ. വെളിച്ചെണ്ണ തേക്കാൻ ഒരു മടിയും വിചാരിക്കണ്ട. ചെറിയ ഉരുട്ടിയെടുത്ത മാവ് നമുക്ക് ഇതിൽ വെച്ചിട്ട് ഒന്ന് അടച്ചിട്ട് എന്തെങ്കിലും കനമുള്ള ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ. ഇനിയിപ്പോൾ ഇതുപോലെ കനമുള്ളതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ട് അമർത്തിയെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലേ ഇതുപോലെ നന്നായിട്ട് പരന്ന് കിട്ടും. പിന്നെ നമ്മുടെ കയ്യിൽ സാധാരണ ചൂണ്ടുവരലിൽ നന്നായിട്ട് മെഴുക്ക് വരട്ടിട്ട് ഇതുപോലെ എഡ്ജ് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. കുറച്ചും കൂടി എളുപ്പമുള്ള രീതി ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാത്തും ഇതേ രീതിയിലാണ് ഇവിടെ തയ്യാറാക്കി ഉള്ളത്. ഇതൊക്കെ ഉണ്ടല്ലേ എല്ലാ കൊഴുപ്പും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ അടിയിലുള്ളത് ചിലപ്പോൾ ഇങ്ങനെ അമുങ്ങി പോട്ടെ, അതുകൊണ്ട് ഒരുപാട് മുകളിലേക്ക് ഇങ്ങനെ വെക്കണ്ട. ഇനി നമുക്കിത് വേഗം എണ്ണയിലെടുത്തിടാം. കൂടുതൽ സമയം വെക്കാൻ പറ്റില്ല കേട്ടോ, തയ്യാറാക്കി അപ്പം തന്നെ നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഡ്രൈ ആവാനായിട്ട് പാടില്ല. നമ്മുടെ വെളിച്ചെണ്ണപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ട് കേട്ടോ, നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ കൊഴുപ്പം എങ്ങനെയാണ് ആയിട്ടുണ്ടാവുക എന്ന് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ ബബിൾസൊക്കെ ഇല്ലേ, ബബിൾസൊക്കെ നിന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് അറിയാം അത് മൂത്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ലൈറ്റ് ഗോൾഡൻ കളറും കൂടി ആവും. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ട്രഡീഷണൽ റെസിപ്പി ആയിട്ടുള്ള കൊഴുപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വെറും 2 കപ്പ് അരിപ്പൊടിക്കാണ് നമ്മൾ തയ്യാറാക്കിയത്, നമുക്ക് ഇത്രയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ് വീട്ടിൽ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.